ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ പി അനിൽകുമാർ അവർ, വേദിയിലിരിക്കുന്ന ഡയറക്ടർ ശേഷം സൈനിക അക്കാദമി ശ്രീ ഭൂവിദാസ് അമ്മയിലവർ, വെൽക്കം സ്പീച്ച് പറഞ്ഞ ശ്രീമതി അഞ്ജലി രാജൻ, മാഡം പ്രിൻസിപ്പൽ ശ്രീമതി സിനി തോമസ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റുമുള്ള വ്യക്തികളെ, എന്റെ പ്രിയ കൂട്ടുകാരെ, മാതാപിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ആദ്യമേ ഈ മാതൃഭൂമി ടീമിനാണ് അഭിനന്ദിക്കാനുള്ളത്. കാരണം ഞാനിപ്പോ കുറച്ച് ഭാഗമായിട്ട് നിങ്ങളോട് എല്ലാ പരിപാടിക്കും തന്നെ വിളിക്കും. ഐ എം ലൈക്ക് ബിക്കം ലൈക്ക് യുവർ ഫാമിലി. ആക്ച്വലി ആരും ഇല്ലെങ്കിലും എന്നെ എന്നെ ഫിക്സ് ചെയ്യും, എന്നിട്ടാണ് എന്നോട് ചോദിക്കുന്നത് അന്ന് ഒരു പ്രോഗ്രാം ഉണ്ട് അന്ന് വന്നേക്കണം എന്നാണ് പറയുന്നത്. എത്ര പറഞ്ഞാലും അങ്ങനെയുള്ള ഒരു ബന്ധം വന്നിട്ടുണ്ട്. ആ ബന്ധത്തിലൊന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇറ്റ്സ് നോട്ട് അലോൺ യു ആർ ഡൂയിങ് സംതിങ് പ്രൊഫഷണലി, ഒരു ന്യൂസ് ആയിട്ടോ അല്ല അല്ലാതെ കാര്യങ്ങളോ അങ്ങനെ അല്ല. ഒരുപാട് ഒരുപാട് ഇവർ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോജക്ട് ഇവർ ചെയ്യുന്നുണ്ട് എന്നൊന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രത്യേകം പ്രത്യേകം, അതായത് എന്റെ കാര്യം ഇതാണ് എന്ന് മാത്രമല്ല, ഇനി ഞാൻ ഫ്യൂച്ചർ എങ്ങനെയാകണം എന്ന് ഷേപ്പ് ചെയ്യാൻ കൂടി എനിക്കൊരു ഒരു അവസരമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു ടീമാണ് ഈ ടീം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഐ റിയലി അപ്രീഷിയേറ്റ് ദിസ് ഇനിഷ്യേറ്റീവ് ആൻഡ് ഐ എം വെരി വെരി ഹാപ്പി ടു അസോസിയേറ്റ് വിത്ത് യു ഇൻ ഓൾ ദിസ് കൈൻഡ് ഓഫ് വർക്ക്, എല്ലാ ഫ്യൂച്ചർ വർക്ക്, എസ്പെഷ്യലി വിത്ത് റിഗാർഡ് ടു ഫ്യൂച്ചർ സിറ്റിസൺ ഓഫ് ദ കൺട്രി. കുട്ടികളുടെ കാര്യങ്ങളിൽ ഞാൻ എല്ലാ പരിപാടിയും നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ തുടർന്നാണ്. അപ്പോ ഞാനൊരു 15 മിനിറ്റ് സംസാരിക്കാം. ദെൻ ഐ വോണ്ട് യു ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, സോ ഗെറ്റ് റെഡി ടു യുവർ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ പോകും. നിങ്ങൾക്ക് വേറെ ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേണോ വെക്കണം വെക്കണം രണ്ടും വെക്കണം. സോ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. കാരണം ഇദ്ദേഹം പറഞ്ഞതുപോലെ എനിക്ക് പല വേദികളിൽ ഞാൻ പല ആൾക്കാരെ കണ്ടിട്ടുണ്ട് പഠിക്കും മുമ്പ്, എന്നാലും പല ചോദ്യങ്ങൾ എന്റെ മനസ്സിലുണ്ടാവും. പക്ഷെ അദ്ദേഹം എന്റെ എനിക്ക് മനസ്സിൽ ചിന്തിച്ചില്ല അപ്പൊ വേഗം പോകും. അപ്പൊ എനിക്ക് ഭയങ്കര അങ്ങ് മനസ്സിലൊരു ഭയങ്കര ഇതുണ്ടാവും, ഒരു ഭാരം ഉണ്ടാവും. ഞാൻ ആ ചോദ്യം ചോദിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല. അപ്പൊ എനിക്ക് നിരാകരിക്കപ്പെട്ട ഒരു അവസരം നിങ്ങൾക്ക് നിരാകരിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളൊരു 10 മിനിറ്റ് നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. അപ്പൊ എന്റെ മനസ്സിലങ്ങ് എന്ത് ചോദ്യമായാലും there is no question that is called rubbish കേട്ടോ. എല്ലാ ചോദ്യത്തിനും ഒരു ഉത്തരം ഉണ്ടാവും. don't think that എന്റെ ചോദ്യം വളരെ ചുരുങ്ങി പോയ ഒരു കാര്യമാണെന്നുള്ളത്. So to start with, it is just this system that makes the difference. ഞാൻ ഒരു 15 വർഷം മുമ്പ് അപ്പുറത്തായിരുന്നു അല്ലേ, ഈ സീറ്റിലോ അല്ല പുറകോ എവിടെയോ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് ഈ ഡയറക്ഷൻ മാറി ോട്ട് തെരുന്നു ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ദിസ് ഡിസ്റ്റൻസ് ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. എല്ലാവരും എന്നെ കാണണം. അവിടെ ഇരുന്ന് ഒരുപാട് ദിവസം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ദിവസങ്ങളാണ്. അപ്പുറത്തിരുന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു 10 പേരെങ്കിലും കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് അല്ലേ. സോ ദിസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഡിസ്റ്റൻസ് അല്ല. കാരണം നോക്കുമ്പോ ഒരു 4-10 അടിയുടെ കാര്യമേ ഉള്ളൂ, പക്ഷെ അത്ര എളുപ്പമല്ല. എന്നാൽ സാധ്യമല്ലാത്തതും അല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ വാട്ട് മേക്സ് ദ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മന്ത്ര ഒന്നുമില്ല. എന്താണ് എന്താണ് മന്ത്ര? എന്താ സക്സസിന്റെ മന്ത്ര? എന്താ? ഹാർഡ് വർക്ക് മാത്രമേ ഉള്ളൂ. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം വലിയ സംഭവമാണ്. എല്ലാ കാര്യങ്ങളും ഹാർഡ് വർക്ക് ആണ്. പക്ഷെ ഈ പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് ലക്ഷങ്ങളാണ് എഴുതുന്നത് അല്ലേ. കുറെ ആൾക്കാർക്ക് അങ്ങ് ആഗ്രഹങ്ങൾ ഉണ്ടാവും, എനിക്ക് എങ്ങനെയെങ്കിലും സിവിൽ സർവീസ് എത്തണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. കുറെ ആൾക്കാർ നല്ല ഹാർഡ് വർക്കും ചെയ്യും, പക്ഷെ അവരെ ആ മനസ്സിൽ അങ്ങ് ഡീപ്പായിട്ട് പല കുറച്ച് ആൾക്കാർക്ക് മാത്രമാണല്ലോ ഇത് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദ ആർ ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ് എന്ന് പറയുന്നതല്ല. ഐ കെൻ വൗച്ച് ഫോർ ഇറ്റ്. എന്നെക്കാട്ടിലും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്റെ ബാച്ചിൽ എന്റെ കൂടെ പഠിച്ചവരെ ഇതുവരെ UPSC കിട്ടാത്തവരുണ്ട്. It's not that that intelligence alone matters. It's not that your knowledge alone matters. It is that how tough you are. UPSC wants people who are really, really mentally strong. Kato, mentally strong aan UPSC padichi kittiyengil kittal ennoru life lesson aan UPSC padichu kodukkunnu. Kato, UPSC 4 varsham 5 varsham nammal prepare cheyyunnu.
അപ്പൊ 5 വർഷം കഴിഞ്ഞ് യു പി എസ് സി കിട്ടിയില്ല, സക്സസ് ആയില്ല, എന്നാൽ തന്നെ അയാളുടെ ജീവിതത്തിൽ ഒരു സക്സസ് ആയ ആളായിരിക്കും. അത്രയും ഒരു ലൈഫ് ലെസൺ ആണ് ഈ യു പി എസ് സി പ്രിപ്പറേഷൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ യു പി എസ് സി വരുമ്പോൾ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാവും. അപ്പൊ ഈ യു പി എസ് സി ആരെ കൊണ്ട് പറ്റൂല എന്ന് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആരെ കൊണ്ട് പറ്റും അല്ലേ, ഹാർഡ് വർക്ക് ചെയ്യുന്നവർ ആരെ കൊണ്ട് പറ്റൂല എന്ന് നിങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ, തോൽവിയെ കൊണ്ട് ഭയപ്പെടുന്നവർക്ക് ഈ യു പി എസ് സി പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും തോൽവിയെ കൊണ്ട് ഭയമാണെങ്കിൽ ദയവായിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങി പോകണം. ഡോണ്ട് വേസ്റ്റ് ടൈം. അത്രേ ഉള്ളൂ. തോൽവി കൊണ്ട് ഒരിക്കലും ഒരിക്കലും നമ്മൾ ഭയക്കാൻ പാടില്ല. തോൽവിയിൽ നിന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ 3 പ്രാവശ്യം തോറ്റ ആളാണ്. ആദ്യത്തെ പ്രാവശ്യം പ്രിലിമിനറി പോയി, ഞാൻ സെക്കൻഡ് പ്രാവശ്യം പ്രിലിമിനറി പോയി, സെക്കൻഡ് പ്രാവശ്യം പ്രിലിമിനറി പോയി, തേർഡ് ടൈം ക്ലിയർ മൈ പ്രിലിംസ്, അപ്പോ മെയിൻസ് എഴുതി മെയിൻസ് പോയി. ഫോർത്ത് ടൈം ആണ് ഞാൻ ആദ്യമായി ഇന്റർവ്യൂ പോകുന്നത്, ആ ടൈമിലാണ് എനിക്ക് കിട്ടിയത്. സോ ഫസ്റ്റ് ടൈം എന്നോട് ഒരു ഭയങ്കരമായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭയങ്കര മിടുക്കായിട്ട്. എനിക്ക് പറഞ്ഞാൽ കണ്ടാൽ പേടിയാണ്, കാരണം ഒരുപാട് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ കാണുമ്പോഴും പേടിയില്ലേ, നമുക്ക് നമ്മൾ ഈ റേസിൽ പുറത്താവോ എന്നുള്ളൊരു പേടി ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ടൈം കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്, ആളോട് ഞാൻ ഇരുന്ന് പഠിക്കൂല. രണ്ടാമത്തെ ആ പ്രാവശ്യം ഞാൻ തോറ്റു, ഫിലിംസ് പോലും കിട്ടിയില്ല. അപ്പൊ ആ സമയം ആദ്യം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, കാരണം ഞാൻ സ്കൂളിലൊരു അബവ് ആവറേജ് എന്ന് പറയാം, ഭയങ്കര സ്റ്റുഡിയസ് ആണ്, നല്ല പഠിക്കുന്ന ഒരു അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പഠിത്തം മാത്രമാണ്, അല്ലാതെ വലിയ കോഴ്സിലോ അങ്ങനെയുള്ള കഴിവൊന്നും ഇല്ലാത്ത കുട്ടിയാണ്. അപ്പൊ അങ്ങ് പഠിത്തം മാത്രമായിട്ട് ഒതുങ്ങി അത്യാവശ്യം പഠിക്കുന്ന സ്കൂൾ ഫസ്റ്റ് സെക്കൻഡ് ആ ലെവലിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ എനിക്ക് എന്താണ്, നമുക്ക് ഭയങ്കര സന്തോഷം പഠിക്കാനല്ലേ, വളരെ എളുപ്പമാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഫസ്റ്റ് ആയി പോയ ഭയങ്കര അഹങ്കാരത്തോടെ യു പി എസ് സി നോക്കി. അപ്പൊ യു പി എസ് സി അവിടെ എന്തോ കൊണ്ടുപോയി അഹങ്കാരമൊക്കെ മാറ്റി വെച്ചിട്ട് നീ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ ഫീലായിരിക്കാം. എന്നിട്ട് ഇന്ന് ഞാൻ ആലോചിച്ചു, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സംഭവം ഒന്നും അല്ല, നമുക്ക് വലിയ സംഭവമാണ് എന്ന് വിചാരിച്ചു. അന്ന് ഞാൻ വിളിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാവരും പറഞ്ഞു, ആദ്യം ഞാൻ എഴുതുമ്പോൾ എല്ലാവരും പറഞ്ഞു ഇതിനെ കൊണ്ട് പറ്റും, വെരി ഗുഡ് വെരി ഗുഡ്, നീ എല്ലാത്തിനും ബെസ്റ്റ് ആണ് മിടിക്കാൻ. കാരണം നമ്മുടെ ആ പരിസരത്തിൽ നമ്മളൊരു ഭയങ്കര മിടിക്കായിട്ട് കറങ്ങി ചുറ്റി പാടി പാടി തിരിഞ്ഞ ഒരു കുട്ടിയാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞു ഓ ഇവർക്ക് പറ്റില്ലെങ്കിൽ പിന്നെ ആർക്കാ പറ്റും എന്നാണ് ആദ്യം ഈ സമൂഹം എന്ന് നമ്മളോട് പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ എഴുതിയപ്പോ കൊത്തു കിട്ടിയപ്പോ ആ അപ്പൊ സമൂഹം വിചാരിച്ചു എത്ര എളുപ്പമല്ല ഞാൻ വിചാരിച്ചതുപോലെ. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ എഴുതാൻ പോയപ്പോ അപ്പൊ ഇങ്ങനെ പഠിക്കുമ്പോ ആ ഇപ്പൊ ആദ്യം നീ എങ്ങനെയെങ്കിലും അത് മിസ്റ്റേക്കായിരിക്കും, സെക്കൻഡ് ടൈം യു ട്രൈ വൺസ് അഗൈൻ യു വിൽ ഗെറ്റ് ഇറ്റ് എന്നുള്ള രീതിയിൽ എന്നോട് എല്ലാവരും എന്റെ ബന്ധുക്കളും എല്ലാവരും നീ ചെയ്യൂ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇപ്രാവശ്യം ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഗുരുവാണ് എന്ന് അഹങ്കാരം കുറഞ്ഞിട്ടുണ്ട്, എന്നാൽ അഹങ്കാരം മാറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞ ഇപ്രാവശ്യം ഐ വിൽ ക്രാക്ക് എന്ന് പറഞ്ഞാണ് ഞാൻ അങ്ങ് ഫീൽ ചെയ്ത് പോയത്. രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ യു പി എസ് സി കൊണ്ടു കൊടുത്തു, ഇനിയും കുറച്ചും കൂടി അഹങ്കാരം കുറയ്ക്കാനുള്ളത് മാറ്റിട്ട് വേണം പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി. അപ്പോ 3-ാമത്തെ പ്രാവശ്യം എഴുതിയപ്പോ, 2-ാമത്തെ പ്രാവശ്യം എന്നപ്പോ എന്നോട് ചുറ്റും ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം പറഞ്ഞു ഇതൊന്നും അത്ര എളുപ്പമല്ല തോന്നുന്നു, ഇത് കയ്യേറ്റാരും മൈത്രിക്കാരും മക്കൾക്ക് മാത്രമേ പറ്റുകയായിരിക്കും. നമ്മളെ പോലെ ഈ ഗ്രാമപ്രദേശങ്ങളിലിരുന്ന് അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ച് ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത് കേട്ടോ, ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇതൊക്കെ പറ്റുമോ? എന്നിട്ട് നമ്മൾ ചുമ്മാ ഈ നമ്മുടെ നാട്ടിൽ പറയുന്ന ഈ ഒരു നരി മുന്തിരി പഴത്തിന് വേണ്ടി അല്ലേ അങ്ങനെ ഒരു കഥയുണ്ടോ, ദ ഗ്രേറ്റ് സോൾ എന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ട്. അപ്പൊ ആ അത് കിട്ടാതെ വരുമ്പോ അത് ഭയങ്കര പുളിയാണ് പറഞ്ഞിട്ട് പോകുന്ന പോലെ അവ ഇതെല്ലാവരും എന്നോട് പറഞ്ഞ് കിട്ടത്തില്ലായിരിക്കും ചിലപ്പോ ഇവർ വെറുതെ ശ്രമിക്കാൻ. ഞാൻ ജനിച്ചത് 3-ാമത്തെ പ്രാവശ്യം നമ്മളൊന്ന് ട്രൈ ചെയ്യും, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, കാരണം ഇത് ഞാൻ പെട്ടുപോയി. ഇനി നാട്ടുകാർ മൊത്തം അറിഞ്ഞു ഞാൻ പഠിക്കുവാണ്, ഇനി ഇതിൽ നിന്ന് പുറത്ത് വന്നാൽ എന്തായിരിക്കുന്നുള്ളൂ, എന്റെ കൂടെ പഠിച്ച എല്ലാവരും ജോലി വാങ്ങിപ്പോയി, ഞാൻ ജോലിയിൽ നിന്ന് പോയ ആളുമായിട്ട് അങ്ങ് ഔട്ടായി, ആ ഫീൽഡിൽ നിന്നും ഔട്ടായി. ഇനി നമ്മൾ ഈ പുളിവാളെ പഠിച്ചത് പോലെ വിട്ടാൽ പുളി കഴിക്കും അല്ലേ, അല്ലെങ്കിൽ പുളിയെ ഓവർകം ചെയ്ത് നമ്മൾ വിജയിക്കണം എന്നുള്ളതാണ്. 3-ാമത്തെ പ്രാവശ്യം ഞാൻ എഴുതി. എന്നിൽ തന്നെ എനിക്കൊരു അത്രയും വിശ്വാസം ഉണ്ടായിരുന്നില്ല, കാരണം എന്റെ ചുറ്റുപറ്റുള്ള ആൾക്കാർ പറഞ്ഞു ഇത് ഭയങ്കര എന്താണ് ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്, അതുകൊണ്ട് ഇതൊന്നും കൊണ്ട് പറ്റില്ല. 3-ാമത്തെ പ്രാവശ്യം എന്നോടൊപ്പം വേറെ ഒരു പെൺകുട്ടിയും കൂടി എഴുതി, അവർ എന്നെ ഒരു സീനിയർ ആയിരുന്നു, അവരും എന്നെ പോലെ തന്നെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച എഴുതിയ ഒരുത്താണ്. ഇപ്പൊ അവർ എവിടെയും കോച്ചിങ്ങോ ഒന്നും തന്നെ പോയില്ല, അവർ വീട്ടിലൊന്നും തന്നെ പഠിച്ചത്. അവരൊരു 3-ാമത്തെ പ്രാവശ്യം എനിക്ക് ഫെയിലിയർ ആയപ്പോൾ
അവരൊരു വിജയമായിരുന്നു. അപ്പോ മൂന്നാമത്തെ പ്രാവശ്യം എന്റെ ജീവിതത്തിൽ ഫെയിൽ വന്നപ്പോ ആൾക്കാരെല്ലാം പറഞ്ഞു ഇന്ന് കൊണ്ട് പറ്റുകയില്ല, ഇനി വേസ്റ്റ് ആണ് ടൈം, നീ പെൺകുട്ടിയാണ്, നിന്നെ ഒന്ന് പെരുകയും കെട്ടിച്ചു കൊടുക്കാനുള്ള സമയത്ത് ആയിരിക്കാനും, സോ യു ഗെറ്റ് റെഡി ഫോർ മാരേജ് ഓർ യൂഷ്വലി ആ ഒരു സോഷ്യൽ നോർംസ് ഒക്കെ ഉണ്ട്. ഒരു സമൂഹത്തിലാണല്ലോ നമ്മൾ വളർന്നത്. അപ്പൊ എന്റെ പേരൻസ് അടക്കം അങ്ങ് വിശ്വസിക്കാൻ തുടങ്ങി എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത്. കാരണം ഇത്രയും ചുമ്മാ മൂന്ന് പ്രാവശ്യം എഴുതാൻ പറഞ്ഞ 4 വർഷമാണ് അല്ലേ, 4 വർഷം നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടേ ഇരിക്കുന്നു, ഞാൻ സിവിൽ സർവീസ് പഠിക്കുന്നു, സിവിൽ സർവീസ് പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവരെല്ലാവരും വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ ഞാൻ എനിക്ക് എന്ത് ചെയ്യണം എനിക്കറിയത്തില്ല. എനിക്ക് അങ്ങ് വാശിയായി. ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ എന്റെ പേരൻസ് അടക്കം കുറച്ചൊന്നും വിശ്വാസത്തിൽ കളഞ്ഞു. ആദ്യം എന്റെ അമ്മ മാത്രമാണ് എന്നോട് ഒപ്പം എല്ലാത്തിലും സഞ്ചരിച്ചു വന്നത്. അങ്ങനെ ആദ്യത്തേതിൽ കുറെ പേര് പോയി, ഈ സമൂഹം എന്ന് പറയുന്ന കുറെ ആൾക്കാർ, നമ്മുടെ ചുറ്റുപറ്റിയിരിക്കുന്ന ആൾക്കാർ പോയി. രണ്ടാമത്തെ അറ്റംപ്റ്റ് ഫെയിലായപ്പോ കുറച്ച് ആൾക്കാർ കൂടിപ്പോയി. അപ്പൊ ആ കുറച്ച് ആൾക്കാർ മാത്രമായിരുന്നു എനിക്ക് കൈയടിക്കാൻ. മൂന്നാമത്തെ പ്രാവശ്യം തോൽക്കുമ്പോൾ ആദ്യം പ്രിലിമിനറി പാസ്സായിരുന്നു മൂന്നാമത്തെ പ്രാവശ്യം. അപ്പൊ കുറച്ച് പുറത്ത് വിശ്വസിക്കാൻ ഇല്ലാതെ പോയ ആൾക്കാരൊക്കെ പിന്നെ വന്നു ആ മോള് കൊണ്ട് പട്ടും പോകുന്നുണ്ട് കേട്ടോ, എന്നാലും ക്ഷമിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ മെയിൻസ് പോയതോട് എല്ലാവരും പോയി. പ്രിലിമിനറി എങ്ങനെയെങ്കിലും ലക്ക് കിട്ടിയതായിരിക്കും, മെയിൻസ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, മനസ്സിലായോ? ഇപ്പൊ ഇതൊന്നും എളുപ്പം കാര്യമല്ല എന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കൈവിട്ടു. ആരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. അപ്പോ ഞാൻ എന്നെ വിശ്വസിച്ചു, എന്റെ കഴിവിനെ ഞാൻ വിശ്വസിച്ചു. അവിടെയാണ് ആ പരാജയം വിജയത്തിലേക്ക് പോകുന്ന ആ മൊമെന്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ലക്ഷങ്ങളോ 15 ലക്ഷം ആൾക്കാർ എഴുതിയെങ്കിലും ഇവരെല്ലാവരും സ്വന്തം വിശ്വസിക്കാതെ ചുറ്റുപറ്റുമുള്ള ആൾക്കാർ എന്താ പറയുന്നത്, ഇത് നമുക്ക് പറ്റത്തില്ലായിരിക്കും എന്ന് പറഞ്ഞ് അവരുടെ വിശ്വാസത്തിൽ ജീവിച്ചു പോകുന്നവരാണ് ഈ യു പി എസ് സി കിട്ടാതെ പോകുന്ന കുറച്ച് ആൾക്കാർ അല്ലേ. അപ്പൊ ഈ മൂന്നാമത്തെ പോയിന്റ് പരാജയത്തിനും വിജയത്തിനും ഒരു വ്യത്യാസം എവിടെയാണ് ആ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഐ സ്റ്റാർട്ടഡ് ബിലീവിംഗ് ഇൻ മൈസെൽഫ്, ഐ സ്റ്റാർട്ടഡ് ബിലീവിംഗ് ഇൻ മൈ കേപ്പബിലിറ്റി, ഐ സ്റ്റാർട്ടഡ് ടു വർക്ക് വെരി ഹാർഡ്. ഇതിന് മുമ്പ് പോലും ഇല്ലാത്ത ഒരു ലെവലില് ഞാൻ വർക്ക് ചെയ്താൽ മാത്രമേ, ദേർ ഈസ് നത്തിങ് ഇൻ ദിസ് വേൾഡ് ദാറ്റ്സ് കോൾഡ് ഇംപോസിബിൾ. ഏതെങ്കിലും പറ്റില്ല എന്തെങ്കിലും സംഭവം ഉണ്ടോ? പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഞാൻ പെൺകുട്ടികൾ എനിക്ക് പോയി ഭയങ്കര വാശിയുള്ള കുട്ടികളാണല്ലോ പെൺകുട്ടികൾ, ആൺകുട്ടികൾ അങ്ങനെയല്ല, ഒരു നല്ല ജോലിയായിട്ടിരിക്കും. പക്ഷെ പെൺകുട്ടികൾ കിട്ടണം എന്ന് വിചാരിച്ചാൽ കിട്ടിയിരിക്കും എന്നുള്ളൊരു വാശിയുള്ളവരാണ്. അപ്പൊ ആ ഒരു വാശി നമുക്ക് നല്ല കാര്യങ്ങൾ കാണിക്കും. അപ്പൊ എന്റെ അമ്മയടക്കം പറഞ്ഞു ഈ ഒരു പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് തരാം, അല്ലാതെ പറ്റൂല. കാരണം നമ്മൾ ഒരു സമൂഹത്തിൽ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ ആ സമൂഹത്തിന്റെ കുറച്ച് നോംസിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അമ്മ കല്യാണത്തിനൊക്കെ പോകുമ്പോ പറയും, മറ്റവർ പറയും നിന്റെ പെൺകുട്ടിക്ക് എപ്പോഴാ കല്യാണം, അടുത്ത് കല്യാണം ആകാനല്ലേ, ഇത്ര വയസ്സായല്ലോ, ഇനി നോക്കണ്ടേ എന്ന് പറഞ്ഞ ചോദ്യത്തിനൊക്കെ മറുപടി ഇല്ലാതെ അമ്മ കുറച്ചൊക്കെ ആകുമ്പോ കല്യാണത്തിനൊക്കെ പോവാതെ അങ്ങ് മാറി നിൽക്കുവായിരുന്നു. അപ്പോ ഈ 4ാമത്തെ വർഷം വന്നു, പ്രിലിമിനറി പാസ് ചെയ്തപ്പോ കുറച്ച് ആൾക്കാർ വന്ന് കഴിഞ്ഞ പ്രാവശ്യം പാസ് ചെയ്തതല്ലേ, അതൊക്കെ മെയിൻസ് പോയാൽ പോകും. ഞാൻ എന്റെ മനസ്സിൽ തോക്കാൻ തൊട്ടില്ല, സമ്മതിച്ചില്ല. കാരണം ഐ ബിലീവ് ഇൻ മൈസെൽഫ്, ഡീപ് ഇൻ മൈ ഹാർട്ട് ഐ ബിലീവ് ഇൻ മൈസെൽഫ്. എന്നെ കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട്, എന്റെ കഴിവിനെ കുറിച്ച് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. വേറെ ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയോ എന്റെ കഴിവിനെ കുറിച്ച്? നിങ്ങളുടെ കഴിവിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയോ? നിങ്ങളുടെ ടീച്ചേഴ്സിനെ പോലും നിങ്ങളുടെ കഴിവിനെ കുറിച്ച് ചിലപ്പോ 50% മാത്രമായിരിക്കും അറിയുന്നത്. നിങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ജഡ്ജ് എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് ഈ പരാജയത്തിനും വിജയത്തിനും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത്. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ എപ്പോഴാണ് മനസ്സിലാക്കാൻ തോന്നുന്നു അപ്പോഴാണ്. ഇതിലൊരു ചെറിയ കഥ മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിക്കാം. കുട്ടിയിലായതുകൊണ്ട് ഞാൻ കഥ പറയാം. ഒരു ദിവസം എല്ലാം കുറച്ച് ഫ്രോക്സ്, തവളയല്ലേ ഫ്രോക്ക്, സോ ദേർ വാസ് എ റേസ് ഫോർ ഫ്രോക്സ്. ഓക്കേ, സോ ഫ്രോക്സ് ഹാസ് ടു ക്ലൈംബ് എ ബിഗ് ഹിൽ, ഒരു വലിയ മലയുണ്ട്, കുന്നു കയറണം. അതാണ് ഇവരുടെ ഒരു ദിവസം ഇവരെല്ലാം തീരുമാനിച്ചു. ഒരു ഈ കഥ കേട്ടിട്ടുണ്ട് ആരെങ്കിലും? അപ്പൊ ഈ തവളയൊക്കെ ഒന്ന് കയറി മേലിൽ പോകണം എന്നുള്ളതാണ്. ആദ്യം എത്തുന്ന തവളയാണ് ഇതില് വിജയമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു വലിയ കുന്നാണ്. ഇപ്പൊ എല്ലാവരും പറഞ്ഞ എല്ലാ തവളയും റെഡിയാണ്. ഇറോട്ട് മോട്ടിവേറ്റഡ് ഹൈലി സ്റ്റാർട്ടഡ് ക്ലൈമ്പിംഗ്, റേസ് റെഡി സെറ്റ് ഗോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തവളയും കൂടാൻ തുടങ്ങി. തവള എല്ലാം
കൂടാൻ തുടങ്ങി. കുറച്ച് ദൂരം പോയപ്പോ കുറച്ച് തവള അങ്ങ് മയങ്ങി വീണു. അടുത്ത ദൂരം പോകുമ്പോ കുറച്ചങ്ങ് മീൻ മയങ്ങി വീണു. ആൾക്കാരെല്ലാം കൈത്തട്ടി കൈക്കൊട്ടി ആഘോഷിച്ച് ആദ്യം വിട്ടുവിട്ട് ആൾക്കാർ ആ കൈ ആഘോഷം കുറഞ്ഞു. അടുത്ത് കുറച്ച് പത്ത് തവളയായിരുന്നു മേലില് കയറിക്കൊണ്ടിരിക്കുന്ന ആ പത്തിൽ പിന്നെ വരുന്ന ആളെല്ലാം വീണു. അപ്പൊ ബാക്കി ആരായിരുന്നു ആര് കയറുമ്പോൾ അവരോട് പറയുന്നു ആൾക്കാരെല്ലാം കയ്യടിക്കുന്നതെല്ലാം കുറഞ്ഞു അല്ലേ, കയ്യടിക്കുന്നതെല്ലാം കുറഞ്ഞു പോയി. ഇനി പറ്റത്തില്ലായിരിക്കുന്ന ആര് ഒത്തില്ലായിരിക്കും എന്ന് ആൾക്കാരൊക്കെ തമ്മിലൊന്ന് ചർച്ചയായി. കാരണം നമ്മളൊന്ന് കാണുമ്പോ നമ്മളൊരു ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യല്ലേ അല്ലേ കാണുമ്പോ. അപ്പൊ അങ്ങനെ ഒരു ഒപ്പീനിയൻ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് അപ്പൊ ബാക്കി രണ്ട് തവള വീണു. അത് പിന്നെ ഒറ്റ തവള മാത്രം അത് വീണ്ടും സുഖമായിട്ട് കീറി ടോപ്പിൽ പോയി. അപ്പൊ ഇവര് ഇറങ്ങി വന്നവിടെ വിജയ നേരി വന്ന ഒരാളോട് സ്വാഭാവികമായിട്ട് പത്രക്കാരൻ ചോദിക്കില്ലേ നിങ്ങൾ എന്താണ് ഈ വിജയത്തിനെ കുറിച്ച് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ തവളയ്ക്ക് എന്തായിരുന്നു മറുപടി? എന്തായിരുന്നു എന്തായിരുന്നു തവളയ്ക്കുള്ള മറുപടി? ബിലീവ് ഇൻ യുവർസെൽഫ് ആയിരുന്നോ? പിന്നെയാണ് പത്രക്കാരൻ ആൾക്കാർ മനസ്സിലാക്കുന്നത് ആ തവളയ്ക്ക് കാത് കേൾക്കാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു. മനസ്സിലായോ? കാത് ചിലപ്പോ കേട്ടാൻ കേൾവി ഉണ്ടായിരുന്നെങ്കിൽ ഈ ചുറ്റുപറ്റം പറയുന്ന ആൾക്കാരെ പറയുന്നത് കേട്ട് ചിലപ്പോ ആ തവളയെ വീണു പോയേനെ. പക്ഷെ ആ തവളയ്ക്ക് കേൾവിയില്ലായിരുന്നു. അപ്പോ അത് സ്വന്തം ആരും എന്തൊക്കെ വീഴുന്നു എന്ന് മാത്രം അങ്ങ് പോയി. സോ വാട്ട് ഐ വാണ്ട് ടു ടെൽ യു ഇസ് ടേൺ ഡെഫ് ഇയേഴ്സ് ടു ദോസ് പീപ്പിൾ ഹു റിയലി ഡോണ്ട് അതായത് ആ ചെവി കേൾക്കാതെ പോലും അങ്ങോട്ട് പോയാൽ മതി. നിങ്ങൾ ആരെങ്കിലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ ചെവി കേൾക്കാതെ അറിവില്ലാത്തവരായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. അല്ലാതെ പോലെ ഒന്ന് തപ്പിച്ച് നമ്മുടെ സമയം കളയേണ്ട കാര്യമില്ല. അവളെ സൂപ്പറായിട്ട് ഒരു ഡെഫാണ് എന്നുള്ളത് മാത്രമാണ് പക്ഷെ വിജയത്തിന് കേൾക്കി. കാരണം തവളയ്ക്ക് തവളയുടെ മേലിൽ മാത്രം വിശ്വാസം ഉണ്ടായതാണ്. ചുറ്റുപറ്റും ആൾക്കാരെന്ന് പറയുന്നൊന്നും കേട്ടില്ല. ഇത്രയേ ഉള്ളൂ ഈ വിജയം എന്ന് പറയുന്നത്. അപ്പൊ വിജയം വേണമെങ്കിൽ പലപ്പോഴും തോൽവി ഉണ്ടാവും. പക്ഷെ ഓരോ ഒരു പ്രാവശ്യം തോൽവി ഉണ്ടാകുമ്പോഴും നമ്മൾ അത് പക്ഷരട്ടി ഉള്ള എനർജിയോട് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യാൻ ബോൾ കറയിൽ അടിച്ചാൽ എത്ര വേഗം കഴിക്കുന്നു അത്രയും വേഗം മേലെ പോകും അല്ലേ അല്ലേ. അതുപോലെ ആയിരിക്കുന്നുണ്ട്. കാരണം സിവിൽ സർവീസിന് ആവശ്യം ടഫായ ആൾക്കാരാണ്. അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നും സിവിൽ സർവീസ് ആവശ്യമില്ല. ആൻഡ് സിവിൽ സർവൻറ്റ് വാട്ട് ഐ എം എൻജോയിങ് എന്ന് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഇത് മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. വാട്ട് ഐ എം എൻജോയിങ് ഇസ് സംതിങ് വിച്ച് ഇസ് ലൈക്ക് നിങ്ങൾ എല്ലാവരും കാണുന്നത് പോലെ ഒരുപാട് പ്രിവിലേജസും ഒരുപാട് റെസ്പെക്റ്റും അല്ലെ സമൂഹത്തിൽ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനുപരി എനിക്ക് പ്രിവിലേജസ് പറയുമ്പോൾ ഒരു മോണിറ്ററി ആയിട്ട് നല്ല ശമ്പളമുണ്ട്, പോകാൻ കാറുണ്ട്, വീടുണ്ട്, സർക്കാരുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ സമൂഹത്തിൽ ഇറങ്ങി പോകുമ്പോൾ നമുക്ക് നല്ല റെസ്പെക്ട് ഉണ്ട്. എവിടെ പോയാലും ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. കാരണം അത്രയും ഒരു 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 നല്ല ഇതിലും വരുന്ന നല്ല പൊസിഷനിൽ നിന്ന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യും, സ്നേഹിക്കും, റെസ്പെക്ട് ചെയ്യും അല്ലേ. പിന്നെ ഇതിനും നല്ല ഉപരി എന്റെ ജോലിയിൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് മനസ്സിലായെന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര സോഷ്യൽ വർക്കിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഞാൻ ഈ ജോലിയൊക്കെ നേടിയിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു എനിക്ക് ചിലപ്പോ ഈ കാക്കി എന്ന് പറയുന്നത് എനിക്ക് സോഷ്യൽ വർക്ക് ചെയ്യാൻ തടസ്സമാണെങ്കിൽ ഞാൻ അത് എന്റെ കാക്കിയെ ഉപേക്ഷിച്ചിരിക്കും എന്ന് ഞാൻ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു കേട്ടോ. അപ്പൊ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു മാഡം മുറുക്കിയും അത് ചെയ്യല്ലേ. കാരണം സോഷ്യൽ വർക്ക് ചെയ്യാൻ നമുക്കൊരു പവറും ആവശ്യമാണ് അല്ലേ. ഒരുപാട് ഇപ്പൊ എല്ലാവരും സോഷ്യൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മേലിലിരിക്കുന്ന ആൾക്ക് ആ ഒരു മനസ്സില്ലെങ്കിൽ ചിലപ്പോ അത് ആ ഒരു പൊസിഷനിൽ നിന്ന് വേണം ഞങ്ങളൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ വേദിയിലും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ഏത് വേദിയാണ് സെലക്ട് ചെയ്യുന്നത്. ആർക്കാണ് യു വാണ്ട് ടു സെർവ്? യു മേ ബി അറ്റാച്ച് ടു സം അനിമൽസ്, പെട്ടിനെ കൂടി ചെയ്യുന്ന മൃഗാലൊക്കെ അഗേൻസ്റ്റ് അനിമൽസിനെ കുറിച്ചാണോ, അല്ല യു മേ ബി അറ്റാച്ച് ടു സം ചിൽഡ്രൻ, സീനിയർ സിറ്റിസൺ ആക്ടിവിറ്റി, അല്ല നാടിനെ നന്നാക്കുന്ന ഒരുപാട് 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 കാര്യങ്ങൾ സിവിൽ സർവീസ് വഴി സാധിക്കും എന്നുള്ളതാണ് ഇതിൽ വലിയ 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 ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പൊ ഈ ഇതേല്ലാം നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു US UK പോയി സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഇതൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എനിക്ക് എന്റെ പാഷൻ വെച്ച് എന്റെ കൂടെ കോളേജിൽ പഠിച്ച എല്ലാവരും സെറ്റിൽ ആയിട്ടുണ്ട്. പക്ഷെ അവരെക്കാട്ടിലും ഞാൻ എവിടെയാണ് വ്യത്യസ്തപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എന്റെ ജോലിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ആ സംതൃപ്തിയാണ്. അതാണ് ലോങ് ലാസ്റ്റിംഗ്
ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. ഇതിൽ ഒരുപാട് ഒരുപാട് മീനിങ് ഫുൾ ലൈഫാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റെ ജോലി നിങ്ങൾ വന്ന് ചുമ്മാ പറഞ്ഞിട്ട് കൈയടിച്ച് വാങ്ങിച്ചു പോവാല്ല. ഒരു ഒരു ഇല തലമുറയും വരും തലമുറയും ഞാൻ വാർത്തെടുക്കുന്ന ഒരു ജോലിയാണ് ഇവിടെ ചെയ്യുന്നു എന്നുള്ളതാണ് വലിയൊരു ദൗത്യമാണ് ഞാൻ ഇവിടെ നിർവഹിക്കുന്നു എന്ന് എനിക്ക് നിശ്ചയമായ ഉറപ്പുണ്ട്. ബാലനല്ലെങ്കിൽ ഇന്ന് ഒരു അഞ്ച് പേര് ഇതിൽ മോട്ടിവേറ്റഡ് ആണെങ്കിൽ അത്രയും മതി. പക്ഷെ ഇവിടെ ഉള്ള ഒരു 50 പേരുണ്ടെങ്കിൽ ഈ 50 പേർക്കും സാധ്യമാകുന്ന ഒരു കാര്യമാണ് UPSC എന്ന് മാത്രം ഞാൻ പറയാന്. സാധ്യമാകണമെങ്കിൽ എന്താണ് ആവശ്യം, എന്താ വേണ്ടത്, ഹാർഡ് വർക്ക് ചെയ്യണം, എന്താ വേണ്ടാത്ത, തോൽവി കൊണ്ട് ഭയപ്പെടാൻ പാടില്ല, മറ്റവർ പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല അല്ലേ, നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കും എന്നുള്ളത് മാത്രമാണ് ഈ പരിപാടിയുടെ ഒരു, അതായത് ഈ സിവിൽ സർവീസിന്റെ മന്ത്ര എന്ന് പറയുന്നത്. നല്ല സിവിൽ സർവീസ് ഭയങ്കര സംഭവമാണ്, ഒരുപാട് ഒരുപാട് വാർത്ത വീടിക്കുകയാണ്. അതിന്റെ എല്ലാം ചെറിയ ചെറിയ സ്ട്രാറ്റജി കൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓരോരോ കാര്യത്തിലും ഓരോരോ സ്ട്രാറ്റജി ഉണ്ട്, പ്രിപ്പറേഷനിലൊരു സ്ട്രാറ്റജി ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് പറ്റും. പിന്നെ എത്രയും എളുപ്പം നമുക്കിത് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യണം എന്ന് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ, നിങ്ങൾ രാവിലെ എണീറ്റ് സ്റ്റാർട്ട് ലിവിംഗ് ഇൻ യുവർ ഡ്രീം, സ്റ്റാർട്ട് ലിവിംഗ് ഇൻ യുവർ ഡ്രീം. കണ്ണടച്ച് ഒരു 5 മിനിറ്റ് ഒരു പോലീസുകാരായിട്ട് ഇരിക്കാൻ, IPSകാരിയായിട്ടിരിക്കാൻ, IPSകാരനായിട്ടിരിക്കാൻ നമുക്ക് ശ്രമിക്കും, IASകാരനായിട്ട് മാറാൻ നമുക്ക് ശ്രമിക്കും. വീട്ടിൽ അടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഒരു ടോയ്ലറ്റിൽ അല്ലെങ്കിൽ ഒരു ഡ്രെയിനേജിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നിങ്ങളത് സോൾവ് ചെയ്യും. മനസ്സിൽ കണ്ണടച്ച് നിങ്ങളാണ് ഈ ഏരിയയുടെ കളക്ടർ, കേട്ടോ, നിങ്ങൾ എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ലിവിംഗ്, ആർക്കെന്ത് കുഴപ്പം, നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കുന്നു അല്ലേ. You should think beyond that. Actually, you should start living in your dream from now on. ഇന്ന് മുതൽ നിങ്ങൾ ഒരു കണ്ണടച്ച് 5 മിനിറ്റ് ഓരോ ദിവസവും നിങ്ങളുടെ സ്വപ്നത്തിൽ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങളുടെ സ്വപ്നം ഒരു റിയാലിറ്റിയായി മാറാൻ വലിയ ദൂരമൊന്നുമില്ല, കേട്ടോ. So with this few words, I conclude, and if you have any questions, നിങ്ങൾ എന്ന് ചോദിക്കാം. എനിക്ക് കിട്ടാത്ത അവസരമാണ് ഞാൻ കൊടുക്കുന്നത്. ഈ ഭയങ്കര പ്രയാസമുണ്ടായിരുന്നു, എന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. പേരൻസും ചോദിക്കാം, കേട്ടോ, പേരൻസ്. പത്രങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പത്രമില്ലാതെ സിവിൽ സർവീസ് പറ്റത്തില്ല കേട്ടോ, തീർച്ചയായിട്ടും. കാരണം ഡെയിലി കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത് ഓരോ ദിവസവും ഈ ലോകം അങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾ ഇങ്ങനത്തെ ഉള്ള ഓഫീസറായിട്ട് വരാൻ പറ്റും. അത് നമ്മൾ ചിന്താഗതി മാറണം. ആ മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് നമ്മുടെ ചിന്താഗതി മാറണം. അപ്പൊ ആ ലെവലിലെ പത്രങ്ങൾ എന്ന് പറയുന്നത് പത്രമായാലും ഈ കറന്റ് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മാഗസിൻസ് ആയാലും ഒരു മന്ത്ലി സ്ലിപ്പേഴ്സ് ഒക്കെ വരുന്ന മാഗസിൻസ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പത്രം വായിക്കുന്നതിലും ഒരു സ്ട്രാറ്റജി ഉണ്ട്. കാരണം പത്രത്തിൽ 8, 10, 12 പേജ് ഉണ്ട് അല്ലേ. 12 പേജ് നമുക്ക് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ എന്താണ് ആവശ്യം? ഈ ചുറ്റും നടക്കുന്ന നമ്മളൊരു സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന രീതിയില്ല. എന്തെങ്കിലും അടുത്ത വീട്ടിൽ കൊലപാതകം നടന്നു, അല്ല വേറെവിടെയെങ്കിലും നറവലി, അങ്ങനെ ഇങ്ങനെ അങ്ങനെ സിവിൽ സർവന്റിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ വലിയ കാര്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളായിരിക്കും. ഈ സംസ്ഥാനത്തിന് വലിയ വലിയ പോളിസി കൊണ്ട് വരും. സംസ്ഥാനത്തിന് തകർക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ ഒഴിഞ്ഞ പോസ്റ്റൽ ഇഷ്യൂസ് നടക്കുന്നുണ്ട് അല്ലേ. ഇതൊരു ലോ ആൻഡ് ഓർഡർ ആയിട്ടോ അല്ല ഇതൊരു ഇതായിട്ടോ കാണാതെ ഈ വിഴിഞ്ഞ പദ്ധതി എന്താണ്, ഇതുകൊണ്ട് എന്താണ് വരാൻ പോകുന്നത്, ഈ നാടിന് എന്ത്, ഇതുകൊണ്ട് ആ പരിസരവാസികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ആ ബുദ്ധിമുട്ടുകൾക്ക് എന്താണ് ഞാൻ സർക്കാരാണെങ്കിൽ ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇത് പോലീസിൽ ആക്കി വീശി 4 പേര് ഇവരെ കൊണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ഒരു സിവിൽ സർവന്റിന് ആവശ്യമായ കാര്യമല്ല. പക്ഷെ അതിന് ഇൻഡെപ്ത് നമ്മൾ പറയുന്നത് അപ്പൊ അതിന്റെ ഉള്ളിൽ ഉള്ളിൽ പോയി കണ്ടുപിടിച്ച് അതിന്റെ കാരണം എന്താണ്, അതിന്റെ കാര്യം എന്താണ്, അതിന്റെ കോൺസിക്വൻസസ് എന്താണ്, റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം, വി ഷുഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം ആൻഡ് വേർ ദ പ്രോബ്ലം ഗോസ്, വിച്ച് ആർ ദ ഡൈമെൻഷൻസ് ദാറ്റ് ദ പ്രോബ്ലം കൻ ടേക്ക്, കേട്ടോ. ഡെവലപ്മെന്റൽ ഓറിയന്റഡ് ആയിട്ട്, ലോൺ ഓറിയന്റഡ് ആയിട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ അതിൽ പല സൊല്യൂഷനും ഉണ്ട്, കേട്ടോ. പല സൊല്യൂഷനും നിങ്ങളുടെ മനസ്സിലുള്ള സൊല്യൂഷൻ എന്താണ്, പിന്നെ പിറ്റേ ദിവസം നിങ്ങൾ വായിക്കുമ്പോൾ
അതിനെന്തെങ്കിലും സർക്കാരിന്റെ വകയിൽ തീരുമാനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ തീരുമാനവും സർക്കാരിന്റെ തീരുമാനവും ശരിയാണോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടത് ശരിയല്ല എന്ന് നമ്മൾ അന്ന് സ്വന്തം ചിന്തിക്കണം. There is no age for thinking, right? നിങ്ങൾ എത്ര പ്രായത്തിൽ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സെന്താണ് പറയാൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് പറയാൻ, അത്രയല്ലേ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ലെവലിൽ നിങ്ങൾ ചിന്തിക്കണം. അടുത്ത ദിവസം വായിക്കുമ്പോൾ പത്രം എന്ന് പറയുമ്പോൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എന്ത് വായിക്കണം, 12 പേജ് 20 പേജ് വായിച്ച് തീരുമ്പോൾ ഒരു ദിവസമാവും, അത്രയും സമയം നമുക്കുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യണം എഡിറ്റോറിയൽ പേജസ് കറക്റ്റായിട്ട്. അവർ കുറെ കാര്യങ്ങൾ അന്ന് പ്രിപ്പയർ ചെയ്ത് കുറെ നല്ല എഡിറ്റോറിയൽ പേജസ് വരും അല്ലേ. അപ്പൊ അത് വായിച്ച് മനസ്സിലാക്കാം, ഓക്കെ ഇതിനെ കുറിച്ച് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ഇതെന്താണ് സംഭവം. അപ്പൊ ഈ പോളിസി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഡെയിലി ആക്ടിവിറ്റീസ് നടക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പോ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള ഒരുപാട് ഇതുണ്ട്. അപ്പൊ 2027 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സബ്മിറ്റ്സ് ഒക്കെ നടക്കുന്നു. ഈ രാജ്യങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, എന്തുകൊണ്ട് ചില രാജ്യങ്ങളിലേക്ക് വരുന്നുണ്ട്, എന്താണ് അവരുടെ അജണ്ട, അപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ നോക്കുന്നത് എന്തായിരിക്കും, ചിന്തിക്കാൻ ഒരു ഒരു തടസ്സമില്ലല്ലോ. നമ്മൾ ഇവിടെ ഇരുന്ന് ഇനി US വേണമെങ്കിൽ ട്രാവൽ ചെയ്യാല്ലേ അല്ലേ. അതുപോലെ വേണം നമ്മൾ ഓരോ കാര്യവും നോക്കാം ചിന്തിക്കാൻ, അതായത് ഇത് ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എക്സ്പെക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യനുമാണ് കേട്ടോ. കാരണം ചെറുപ്പത്തിൽ നമുക്ക് ഈ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും കേട്ടോ, അത് ഉണ്ടാവണം. എന്നാലായിരിക്കും നമുക്ക് അതിന്റെ ഉത്തരം കിട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് അൺഎജ്യൂക്കേറ്റഡ് എന്ന് പറയുന്നത് മേ ബി ദേ ആർ നോട്ട് എജ്യൂക്കേറ്റഡ് ഇൻ ഫോർമൽ സ്കൂൾ സിസ്റ്റം അല്ലേ. ഞങ്ങൾ ഫോർമലി ബുക്സിലൊക്കെ വഴിച്ച് ഇത് വരുന്നതാണ്. ഇപ്പൊ ഈ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു MLA എന്ന് പറയുന്ന അദ്ദേഹം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ആണോ അല്ലേ. ഡെമോക്രസിയാണ്, ഡെമോക്രസിയെ റെസ്പെക്ട് ചെയ്യുന്നതാണ് ഒരു സിവിൽ സർവന്റ് എന്ന് പറയുന്നത്. ഈ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജനങ്ങളുടെ ഒറിജിനൽ പ്രശ്നം എന്താ എന്ന് മനസ്സിലാവൂ. ഇവിടുത്തുള്ള MLA അല്ലെ, ഇവിടുത്തുള്ള വാർഡ് മെമ്പറോ ഈ പരിസരത്തിൽ തന്നെ വളർന്ന് ഈ പരിസരത്തിന്റെ പ്രശ്നങ്ങളും കൾച്ചറും, ഞാൻ തമിഴ്നാട്ടിലാണ് എന്റെ കൾച്ചർ വേറെയാണ് ഞാൻ വളർന്ന സാഹചര്യം വേറെയാണ്, എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയാൽ എന്തായിരിക്കും, അതൊരു ടിപ്പിക്കൽ ബ്യൂറോക്രാറ്റിക് സ്റ്റേറ്റ് ആവും. മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പൊ ബ്യൂറോക്രസി എന്ന് പറയുന്നത് തൂമ്പച്ചായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒരു ഡെമോക്രസി എന്ന് പറയുന്നത് ഈ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സിന്റെ ആ പ്രായോഗികമായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ പോളിസിയിൽ ഉണ്ടാവണം. അപ്പൊ നമ്മുടെ നോളജും അവരുടെ എക്സ്പീരിയൻസും കൂടുമ്പോഴാണ് ജനങ്ങൾക്ക് കൂടുതൽ പ്രായോഗികമായ ഒരു സൊല്യൂഷൻ ഒരു പ്രശ്നത്തിൽ ഉണ്ടാവുക. അല്ലാതെ ഈ ബുക്കിൽ പഠിച്ചത് മാത്രം കൊണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അത് ഇവിടെ സൂട്ടാവുന്നില്ല. ആർക്കെങ്കിലും സൂട്ടാവുന്ന ഒരു ഒരു സൊല്യൂഷൻ നിയാറ്റിക്കുന്ന പ്രശ്നത്തിൽ സൂട്ടാവില്ല. ഞാൻ ഇവിടെ തീരുമാനിക്കുന്നു ട്രാഫിക് ബ്ലോക്ക് ആണ്, ആദ്യമില്ലേ ട്രാഫിക് ബ്ലോക്ക്, നിയന്ത്രിക്കുന്ന ട്രാഫിക് ബ്ലോക്ക് അല്ലേ. ഇപ്പൊ ഞാൻ പറയാൻ എല്ലാം വൺ വേ ആക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോ അവസരത്തിലേക്ക് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ട് അവിടെ ആംബുലൻസ് പോകാനുള്ള കാര്യമായിരിക്കും, അങ്ങ് വൺ വേ എന്ന് പറയുന്നത് പ്രായമായിരിക്കില്ല അല്ലേ. അപ്പൊ അവിടെ ആ ലോക്കലി ഉള്ള ആൾക്കാര് ആ കൾച്ചർ അറിഞ്ഞ ഒരാള് എന്ന് പറയുന്ന അവര് അവരുടെ ഒരു എക്സ്പീരിയൻസും ഈ നോളജും നമ്മുടെ ഒരു പ്രാക്ടിക്കൽ, അതായത് അവരുടെ പ്രാക്ടിക്കൽ നോളജ് ആണ് നമ്മുടെ ഒരു തിയറട്ടിക്കൽ നോളജ്, രണ്ടും മിക്സ് ചെയ്യുമ്പോൾ മാത്രമേ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് ഒരു കാര്യം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ അവിടെ ആക്കുക എന്ന് പറഞ്ഞാൽ നിയാറ്റിങ്ങനെ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യില്ലേ, എന്റെ ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ. അപ്പൊ നിയാറ്റിങ്ങനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കൾച്ചർ മനസ്സിലായ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ, അല്ല ഞാൻ ഇവിടെ നിന്ന് ഓർഡർ ഒന്നും ഇടാൻ പറ്റത്തില്ല. അപ്പൊ ഫോർ എനി പോളിസി ടു ബി സക്സസ്ഫുൾ ഇറ്റ് ഹാസ് ടു കം ഫ്രം ദെയർ ഓൺ ഇത്. ഇപ്പൊ ഒരു സ്കൂളില് തീരുമാനം എടുക്കുന്നു ഇന്ന് മുതൽ ഇങ്ങനെയാണ് പറയുന്നത് അല്ല, ഒരു പാർട്ടിസിപ്പേറ്റീവ് റോൾ ആണ് ഇതിലിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു തെറ്റിദ്ധാരണയാണ് ആൾക്കാർ പറയുന്നത്, ഈ ഇത്രയും പഠിച്ചിട്ട് ഈ പഠിക്കാതെ ആൾക്കാരുണ്ട്. ആര് പറഞ്ഞു പൊളിറ്റീഷ്യൻസ് എല്ലാം പഠിക്കാതെ, പ്രത്യേകിച്ച് കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ള പൊളിറ്റീഷ്യൻസ് എല്ലാം നല്ല തറവിൽ വെട്ടാണ്, അതിൽ ഒരു കാര്യം ഇല്ലാതെ വന്ന് സംസാരിക്കുന്നതല്ല. അത് ഏത് പാർട്ടിയാണ്, ഇറസ്പെക്ടീവ് ഓഫ് ദി പാർട്ടി ഐ എം സ്പീക്കിംഗ്. സോ ഈവൻ ദി വാർഡ് മെമ്പർ ഇറ്റ് കം ബിഫോർ മീ ദേ സ്പീക്ക് ലോട്ട് ഓഫ് സെൻസ് കേട്ടോ.
അപ്പൊ ആ ഒരു ധാരണയൊക്കെ നമ്മൾ ഈ വെറുതെ ഉണ്ടാക്കുന്നതാണ്. ആൻഡ് ദെൻ വെൻ യു കം ഹിയർ, ഓഫ് കോഴ്സ് ദേർ ഈസ് ഓൾവേസ് എ പ്രോബ്ലം ബിറ്റ്വീൻ ഒരു റിക്ഷൻ എപ്പോഴും നമുക്ക് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ വി സ്റ്റിക് ടു ആർ സ്റ്റാൻഡ്, ദേ സ്റ്റിക്, ദേ നോ വേർ ടു സ്റ്റിക്, വേർ ടു ഡ്രോ ദ ലൈറ്റ്, വി ഷുഡ് നോ വേർ ടു ഡ്രോ ദ ലൈറ്റ്. അവിടെ വെച്ച് നമുക്ക് അത് ചെയ്താൽ there is hardly any this thing to my knowledge india angina oru friction undayito angina ulla oru karyamilla appo idukku ee ariyana aalgar ange nammal ee salute cheyunnundu ee padikkana aalgar salute cheyunu ennu parnittanu experience ennu parayunnathu padikkitte kaalathu venna karyamana nammada amma parayna oru vaadu kadagal undu alle adu ippo the teacher polu parayan pattalu karyam kaana amma experience illuna parayunnu appo experience is something which we should always you know go ahead with that. So it's just that അത് പറ്റാത്ത ആൾക്കാർ പറയും ആ ഇതൊക്കെ പഠിച്ചിട്ട് അവിടെ പോയി അവർക്ക് സല്യൂട്ട് ചെയ്യാനാണോ, അങ്ങനെയല്ല. നമുക്കൊരു കൺവിക്ഷൻ ഉണ്ട്, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നാണായി ഞാനായിട്ട് ജീവിക്കാൻ പറ്റും ഈ പ്രൊഫഷനില്. ദേർ ഈസ് നത്തിങ് റോങ് ടു ഗെറ്റ് എം ഓൺ ബോർഡ്. പൊളിറ്റീഷ്യൻസിന്റെ ആവശ്യമാണ് ഈ സമൂഹത്തിൽ കേട്ടോ. സംബഡി ഓഫ് യു സമയം ഇതൊക്കെ പൊളിറ്റീഷ്യൻ ടുമോറോ വി നീഡ് ഫോർ പൊളിറ്റീഷ്യൻസ് ടു, ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ഓൺലി നീഡ് സിവിൽ സർവൻസ് അലോൺ, അല്ലേ? അങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. നല്ല പൊളിറ്റീഷ്യൻ ഈ സമൂഹത്തിന് ആവശ്യമാണ്. Okay, one more question. ഞാൻ എടുത്തതോ, ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു ഫോർ ഇയേഴ്സ് കഴിഞ്ഞിട്ട്. പിന്നെ എന്റെ ഓപ്ഷൻസ് പണ്ട് രണ്ട് ഓപ്ഷൻ ആയിരുന്നു. മൈ ഓപ്ഷൻസ് വേർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ജോഗ്രഫി, രണ്ടും ആയിരുന്നു. പിന്നെ കോൺസെപ്ച്വലി കുറച്ച് നമ്മൾ സ്ട്രോങ് ആയിട്ട് അങ്ങ് എൻസിആർടി തൊട്ട് പഠിക്കണം എന്നുള്ളതായിരുന്നു എടുത്തത്. So it's not that I started preparing at my early age, aginonu illa kada in college kaiyi than prepare cheyan thodangide kashe ee oru aagraham njan paranjallo ee oru jeevitham ende jeevitham njan ingane civil servant aayittu jeevikkan thodangiyathu valare nerthayan oru oru 4 vayasu aagumbo njan IAS aagumbo parayan thodangi endu undu enik arayittilla appo parayan thodangi kashe oru 8th class okke aagumbol njan adu jeevikkan thodangi appo it's not late for someone who have not started so far. പഠിക്കാൻ തുടങ്ങിയത് ശരിക്കും സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് കോളേജ് കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഞാൻ സിവിൽ സർവന്റ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയത് 8th ക്ലാസ്സിലൊന്നാണ്. കണ്ണടച്ച് ജീവിച്ചു എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണടച്ച്, ഞങ്ങളുടെ നാട്ടിൽ ആ റെഡ് ലൈറ്റ് ഒക്കെ ഉണ്ട്, ഇപ്പൊ ആർക്കുമില്ല. അപ്പൊ ആ റെഡ് ലൈറ്റ് വരുമ്പോൾ എന്റെ മുമ്പിൽ ഒരു പോലീസുകാരൊക്കെ നടന്നു പോകുന്നുണ്ട്, ഫയൽ കൊടുക്കണം, ടൂർ നിർത്താൻ ഒരാളുണ്ട്. ഇനി എനിക്ക് ജീവിച്ച ആളാണ് ഞാൻ ശരിക്കും. അപ്പൊ അത് ആ ജീവിതം എനിക്ക് തുടങ്ങിയത് 8th ക്ലാസ്സിലൊന്നാണ്. നിങ്ങളെല്ലാവരും ഈ ജീവിതം ഇന്ന് തുടങ്ങും, തുടങ്ങും അല്ലേ? തുടങ്ങണം, ജീവിക്കണം. നമ്മുടെ ജീവിതം, നമ്മുടെ സ്വപ്നത്തിൽ നമ്മൾ ജീവിക്കാൻ ആരുടെയും അനുവാദം വേണ്ട അല്ലേ? പക്ഷെ നല്ല സ്വപ്നമായിരിക്കും, വലിയ വലിയ ഉദ്ദേശങ്ങളായിരിക്കും നമ്മുടെ സ്വപ്നത്തിൽ. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പൊ ഞാൻ IAS ആകണമെന്നാണ് ആഗ്രഹിച്ചത്, പക്ഷെ എനിക്ക് IAS കിട്ടിയില്ല, IPS കിട്ടി കേട്ടോ. അപ്പൊ IPS പിന്നെ ഞാൻ IAS എഴുതാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒരു IAS ആരുടെ കല്യാണം കഴിച്ചു. അപ്പൊ അങ്ങ് ജീവിതത്തിൽ അങ്ങ് സെറ്റിലായി. ജീവിതം എന്റെ സ്വപ്നം പരാജയമാണോ എന്ന് ചോദിച്ചാൽ പകുതി പരാജയമാണ്, എന്നാലും എന്റെ സ്വപ്നം കിട്ടി അല്ലേ. അങ്ങനെ റിയലി വണ്ടർഫുൾ ജേർണി. സിവിൽ സർവീസ് ഇസ് എ ബ്യൂട്ടിഫുൾ കരിയർ വൺ ഷുഡ് ഹാവ് കേട്ടോ. അപ്പൊ കുറെ ആൾക്കാർ പറയും കുടുംബത്തിന് നോക്കാൻ സമയം ഉണ്ടാവില്ല, എപ്പോഴും തിരക്കാണ്. ഇതൊക്കെ പാർട്ട് ഓഫ് ലൈഫ് കേട്ടോ. യു കെൻ മാനേജ് തിങ്സ്, പീപ്പിൾ ഓൾസോ അണ്ടർസ്റ്റാൻഡ്. എന്റെ കുട്ടികളുടെ ലൈഫിൽ എനിക്ക് കുഞ്ഞു മക്കളുണ്ട്, അപ്പൊ അവർക്ക് സമയമില്ല എന്ന് അവർക്ക് പരാതിയൊന്നും ഇല്ല. പരാതി ഉണ്ട്, ഉണ്ടെങ്കിലും അത് ഇങ്ങനെ നമ്മൾ കവർ ചെയ്യാൻ അറിയാം. ബിക്കോസ് വി ഗിവ് ക്വാളിറ്റി ടൈം ടു ദേം ആൻഡ് ദേ ഓൾസോ നോ വി ഹാവ് ലാർജർ റോൾ ടു പ്ലേ ഇൻ ദ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ തിരക്കൊക്കെ എല്ലാ തൊഴിലും ഉള്ളതാ, എല്ലാവർക്കും ഉള്ളതാ. അപ്പൊ തിരക്ക് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമാണ്. അത് പക്ഷേ അത് ജീവിതത്തിൽ നിങ്ങൾ അടുത്തേക്ക് ചോദ്യം, ഇവരെല്ലാവരും ചോദിക്കുന്ന യങ്സ്റ്റേഴ്സ് എന്നോട് ചോദിക്കുന്നത് ഇതായാലും ജീവിതം എങ്ങനെ ഫാമിലി പ്ലേക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആയിരിക്കും. ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ ഒന്നും വേണ്ട, അതൊക്കെ അത് പ്രകൃതി ഓട്ടോമാറ്റിക്കലി ടേക്കെടുക്കാം. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് കേട്ടോ. ഓക്കെ, ഇത് ഒന്നിനെന്തെങ്കിലും ഉണ്ടോ കേൾക്കാൻ? ഒന്നുമില്ലേ. ശരി, ഓക്കെ. സോ ഷെൽ ഐ കൺക്ലൂഡ് ആൻഡ് ഐ ഹോപ്പ് ആൻഡ് വിഷ്. ഫാമിലി സപ്പോർട്ട് ഭയങ്കരമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് എന്റെ അമ്മയില്ലെങ്കിൽ ഈ ഒരു കാര്യം സാധ്യമാവില്ലായിരിക്കും ചിലപ്പോ. കാരണം എന്നെ വിശ്വസിച്ചത് എന്റെ അമ്മയാണ്. അപ്പൊ അതുപോലെ ഈ ലോകം മൊത്തം നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വസിച്ചില്ലെങ്കിലും നമ്മൾ വിശ്വസിക്കണം ആ കുഞ്ഞിന്റെ കഴിവിനെ. ഇഫ് നോട്ട് സിവിൽ സർവീസ്, മേ ബി ദേ വിൽ ഹാവ് സംതിങ് എൽസ് ടു പ്രൂവ് ടു ദിസ് വേൾഡ്. അവർ വേറെ എന്തെങ്കിലും, ഒരു ഫുട്ബോളർ ആകാനുള്ള ഒരു കഴിവുള്ള ആളായിരിക്കും. പക്ഷെ നമ്മുടെ ഒരു സ്വപ്നം ഇവരുടെ കുഞ്ഞിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല.
അവരുടെ കഴിവ് എന്താണ്, അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വിജയകരമാകുന്നത് മാത്രമല്ല അവരുടെ ജീവിതത്തിലും അത് സന്തോഷമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടിരിക്കും. കുറെ ആൾക്കാർ വിജയമായിട്ടുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ട്, പക്ഷെ അവർ ഡീപ്പായിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ പലരുടെ ഉത്തരവും ഇല്ല എന്നായിരിക്കും. കാരണം ആ വിജയം സോക്കാളിന്റെ വിക്ടറി എന്ന് പറയുന്നത് ഡീഡ് ചെയ്ത് മറ്റവരുടെ സമ്മർദ്ദത്തിലായിരിക്കും ചിലപ്പോൾ. അപ്പൊ അവരായിട്ട് ആവശ്യപ്പെട്ട ഒരു മേഖലയിൽ അല്ല അവർ വിജയം ആണെങ്കിൽ അവർക്ക് ആ നഷ്ടപ്പെടുന്ന അവരുടെ ജീവിതമാണ്. അപ്പൊ അതുകൊണ്ട് പേരൻസിന് ഒരു ചെറിയ വാക്ക്, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ സിവിൽ സർവീസ് വീട്ടിൽ കണ്ടിട്ട് സിവിൽ സർവീസ് ഭയങ്കര ഇതാണ് കണ്ടു മാഡം പറഞ്ഞിട്ട് പോയി നിങ്ങളത് എടുക്കണം എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കല്ലേ, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ താല്പര്യം ഏതാണ് ആ മേഖലയിൽ നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു മനുഷ്യരായിട്ട് ജീവിക്കാൻ സന്തോഷമായിട്ട് അവരുടെ ജീവിതം കൊണ്ടുപോകാൻ ഞാനൊരു പാരന്റായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അത്രേ ഉള്ളൂ. എന്റെ കുട്ടി ഏത് മേഖലയിൽ പോകണം, ഇപ്പൊ എന്റെ വീട്ടിൽ ചോദിക്കുമ്പോൾ ഒരു ഐ എസ് ഒരു ഐ പി എസ് ഉണ്ട് അല്ലേ, എന്റെ ഹസ്ബൻഡ് ഐ എസ് ആറാണ്, ഞാൻ ഐ പി എസ് ആണ്. നിന്നോട് നാട്ടിലൊക്കെ ഇവിടെ ആരും ചോദിക്കാറില്ല, നാട്ടിലൊക്കെ ചോദിക്കുമ്പോൾ എന്റെ മക്കളെയും ചോദിക്കും ഇതിൽ ഏതാ ഐ എസ് ഏതാ ഐ പി എസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവരുടെ വിചാരണ ഈ ഐ എസ് ആർക്ക് ഐ പി എസ് ആർക്ക് എളുപ്പം കിട്ടും എന്നാണ്, അതൊന്നുമില്ല. പഠിക്കുന്നവർക്കേ കിട്ടത്തുള്ളൂ, സ്വന്തം വിശ്വസിക്കുന്നവർക്കേ കിട്ടത്തുള്ളൂ ഈ ഐ എസും ഐ പി എസും അല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയും അത് അവരായിട്ട് അവർ ജീവിക്കട്ടെ എന്നാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു തീരുമാനം. പേരൻസിന്റെ ഒരു ജോലി ഇല്ലെന്നാണ്, ഒരു പ്രഷർ ചെയ്ത് ഏതെങ്കിലും കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദയവായി അവരെ പ്രഷർ ചെയ്യുന്നത്. മേബി ദേ വിൽ ഗെറ്റ് മോട്ടിവേറ്റഡ് ടുവേർഡ്സ് ഡിഫറെന്റ് തിങ്സ്, ബട്ട് ഇൻ കേസ് ഇഫ് ദേ ഫെയിൽ ഇൻ ദേർ ലൈഫ് അവർക്ക് തന്നെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഒരു ആവശ്യമായ ഒന്ന് തന്നെയാണ്. അവരെ ഒരു ഒരു വേറെ ലെവലിലേക്ക് അവരെ എത്തിക്കില്ല നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട്. സമൂഹം മൊത്തം മാറി നിൽക്കുമ്പോഴും ഒരു അമ്മയുടെ ഒരു സപ്പോർട്ട് മതി, അല്ലെങ്കിൽ ഒരു അച്ഛനുടെ ഒരു വിശ്വാസം മതി ഒരു കുട്ടിക്ക് വിജയത്തിലേക്ക് നേടാം. അത് മാത്രം ഞാൻ പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.